Okay, now Total, total. I am going to stability of two wheelers. Actually, in the ഇതിപ്പോ നമ്മൾ ഫിഫ്ത്ത് ക്ലാസ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും വി വെയർ ഡിസ്കസിംഗ് അബൌട്ട് ഗൈറോസ്കോപ്സ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ഡിഫറെന്റ് സിസ്റ്റംസ്. അതില് നമ്മുടെ ഓട്ടോമൊബൈൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, എയർക്രാഫ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഷിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് കൂടെ ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് സ്റ്റെബിലിറ്റി ഓഫ് ടു വീലേഴ്സ് ഇൻ ടേംസ്. സോ അപ്പം ടു വീലർ സ്റ്റെബിലിറ്റി ആണ് നമ്മൾ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി two wheeler stability like poem. So you just consider a two wheeler taking a turn. Yani ipo kaanichirikkuna padathil the two wheeler takes a turn towards right along a curve of radius capital r. Capital r radius ulla oru valavilude vandi v velocity r radius ulla curve ilude povana v velocity r radius ulla povana namukariyam car poleyo bus poleyo illa two wheeler centrifugal force um gyroscope kaaranamulla momentum okke undaagum. ആക്ച്വലി നമ്മൾ ബസ്സും കാറും അല്ലെങ്കിൽ ഫോർ വീലർ ഒക്കെ പഠിച്ചപ്പോൾ കണ്ടു, ഓൾവേസ് ദി എഫക്ട് വിൽ ബി ടു മൂവ് ഔട്ട് വെഹിക്കിൾ ഇൻ റേഡിയൽ ഔട്ട് ഡയറക്ഷൻ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ആയാലും ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ആയാലും വണ്ടിയെ റേഡിയ ഈ കർവിന് പുറത്തേക്ക് മറിക്കാൻ അല്ലെങ്കിൽ കർവിന് പുറത്തേക്ക് പോകാനുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഇവൻ ഉണ്ടാക്കുന്നത്. ഈ ഗൈറോസ്കോപ്പ് ആയാലും ശരി, നമ്മൾ നേരത്തെ കണ്ട സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയാലും ശരി. അപ്പൊ അതാണ് ഫോർ വീലറിൽ. അപ്പൊ അതിന്റെ ടയറുകൾ, നാല് ടയറുകൾ അല്ലെങ്കിൽ ടയറുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അത് മറിയാതെ അപ് ടു സർട്ടൺ സ്പീഡ് ബാലൻസ് ചെയ്ത് പോകും. പക്ഷെ നമുക്ക് ടു വീലർ അങ്ങനെ അല്ലല്ലോ. ടു വീലർ കർവ് തിരിയുമ്പോൾ അപ്പോഴും ഉണ്ടാകുന്നത് കർവിന്റെ പുറത്തേക്ക് തന്നെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അതുപോലെ തന്നെ ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ എഫക്റ്റും ഉണ്ടാകുന്നത്, വീലിന്റെ ആയാലും എഞ്ചിന്റെ ആയാലും ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ മറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ടു വീലർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ടു വീലറിനെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് വണ്ടി എങ്ങോട്ടാണോ തിരിച്ചു പോകാൻ ചാൻസ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വി വിൽ ടിൽറ്റ് ആൻഡ് മൂവ്, വി വിൽ ടിൽറ്റ് ദി വെഹിക്കിൾ ആൻഡ് മൂവ്. അത് ചരിച്ചായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നത്, അകത്തേക്ക് ചരിച്ചിട്ടായിരിക്കും ഓടിക്കുന്നത്. അപ്പോ വലത്തേക്ക് ചിരിയാണെങ്കിൽ വണ്ടി വലത്തോട്ട് തിരിയുകയാണെങ്കിൽ വണ്ടി വലത്തോട്ട് ചരിച്ച് തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കും, കറക്റ്റ് അല്ലേ? അപ്പോ അത് ഇടത്തോട്ടാണ് തിരിയണമെങ്കിൽ വണ്ടി ഇടത്തോട്ടായിരിക്കും ചരിയുന്നത്, കർവിന്റെ ഇന്നറിലേക്ക് ചരിച്ചിട്ടായിരിക്കും വണ്ടി ഓടുന്നത്. അതുകൊണ്ട് വെൻ എ ടു വീലർ ടേക്സ് എ ടേൺ, the vehicle will be taking a turn with an inclined direction. കുറച്ച് ചരിഞ്ഞായിരിക്കും വണ്ടി ഓടുന്നത്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ സ്പീഡ് ആൻഡ് ദി റേഡിയസ് ഓഫ് കർവ് ദി ഇൻക്ലിനേഷൻ മേ ചേഞ്ച്. അത് എത്ര ചരിയുമോ ആ ചരിവ് ഉണ്ടാക്കുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കലി ഈസ് യൂഷ്വലി നെയ്ഡ് ആസ് ആംഗിൾ ഓഫ് ഹീൽ. ഇവിടെ തീറ്റ എന്ന് കാണിച്ചിരിക്കുന്ന സാധനം ഈ ആംഗിൾ, അത് വെർട്ടിക്കലും വണ്ടിയുടെ വെർട്ടിക്കൽ ആക്സിസ്. വണ്ടി ചരിഞ്ഞ് കഴിയുമ്പോൾ അത് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയാൻ പോലും വണ്ടിയുടെ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ്. അപ്പൊ ഈ വണ്ടിയുടെ ഈ ആക്സിസും പ്യുവർ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ, ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദി ആംഗിൾ ഓഫ് ഹീൽ ഓർ തീറ്റ. അങ്ങനെ ചരിഞ്ഞു പോകുന്നത് കാരണം വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടാണ് നിവർന്നാണ് പോകുന്നതെങ്കിൽ സി ജി വണ്ടിയുടെ ടയർ നിവർ, ഇതിപ്പം ബാക്കി നിന്നുള്ള വ്യൂ ആണ് ഈ കാണിച്ചത്, ഒരു വീലേ കാണിച്ചിട്ടുള്ളൂ, വണ്ടിയും ഡ്രൈവർ റൈഡറെ ഒന്നും കാണിച്ചിട്ടില്ല. ഇതും വണ്ടിയുടെ ടോപ്പ് വ്യൂ എന്നോ എന്തെങ്കിലും വിളിക്കാവുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇതില് വണ്ടി ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയായിരിക്കും ഒരു വണ്ടിയെ കാണുന്നത്, വെൻ ഇറ്റ് ടേൺസ് ടു അവേർഡ്സ് റൈറ്റ്. അപ്പോ റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇത് വളവ് തിരിയാതിരുന്നെങ്കിൽ ഇതിന്റെ വണ്ടി വെർട്ടിക്കലായിരുന്നേനെ. അപ്പൊ സി ജി കറക്റ്റ് വെയിറ്റ് അതിന്റെ ഈ ലൈനിൽ കൂടെ തന്നെ താഴോട്ട് ആക്ട് ചെയ്തേ. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, കുറച്ച് വണ്ടി ചരിഞ്ഞിരിക്കുന്ന കാരണം ഇങ്ങനെ താഴേക്ക് ആക്ട് ചെയ്യും. അപ്പൊ ക്ലോക്ക് വൈസ് ആയിട്ട് ബാക്കിൽ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് ട്രിൽ ചെയ്യാൻ ഒരു കപ്പൽ ഇവിടെ ഉണ്ടാകും, കാരണം തറയിൽ തൊട്ടിരിക്കുന്നത് ഈ സ്ഥലത്താണ്. അതിന്റെ വലത് സൈഡിലാണ് നമ്മുടെ സി ജി ഇരിക്കുന്നത്, റൈഡർ പ്ലസ് വെഹിക്കിളിന്റെ സി ജി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഈ എം ജി എന്ന് പറയുന്ന സാധനം കുറച്ച് റൈറ്റിലേക്ക് മാറിയായാലും ഈ എം ജി ഒരു കപ്പിൾ ഉണ്ടാക്കും അല്ലെങ്കിൽ മൊമെന്റ് ഉണ്ടാക്കും, വണ്ടിയെ ക്ലോക്ക് വൈസ് ആയിട്ട് ടിൽറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാകും. ഈ മൊമെന്റ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയും ഗൈറോസ്കോപ്പിക് കപ്പിളിനെയും ബാലൻസ് ചെയ്യുന്നത്, കാരണം അവർ രണ്ടുപേരും വണ്ടിയെ പുറത്തേക്കാണ് തിരപ്പിക്കുന്നത്, നമ്മുടെ ഈ വെയിറ്റിന്റെ കപ്പിൾ ക്ലോക്ക് വൈസ് ആയിട്ട് ടിൽറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്ന് ഈ വണ്ടിയുടെ ഈ സി ജി വരെയുള്ള യഥാർത്ഥ ഡിസ്റ്റൻസ് എച്ച് എന്നിടക്കാം, വണ്ടി നിവർന്നിരിക്കുമ്പോഴുള്ള ഹൈറ്റ് ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എച്ച്, ഇവിടെ നിന്ന് ഇതുവരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് റിയൽ ഡിസ്റ്റൻസ്. പക്ഷെ ഇപ്പൊ വണ്ടി ചരിഞ്ഞു പോകുന്നത് കാരണം അറിയുന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അത്രയും ഉണ്ടാവില്ലല്ലോ, ഇതാണ് എച്ച്. അപ്പൊ ഇത് കുറച്ചുകൂടെ കുറവായിരിക്കും, ആൻഡ് ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് എച്ച് കോസ് തീറ്റ. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇത് ഈ ഹൈറ്റ് ഇവിടെ നിന്ന് ഈ ലൈൻ വന്ന് തോന്നുന്ന ഇത്രയും ഹൈറ്റ് ആണ് ഈ വര വരെ, ഈ വര വരെയുള്ള ബ്ലൂ ലൈൻ വരെ ഈ ഹൈറ്റ് എച്ച് കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പൊ അതാണ് എച്ച് കോസ് തീറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട്
ഉണ്ടാക്കുന്ന മോൺ. അതുപോലെ തന്നെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റിലുള്ള ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വേണ്ടി ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ ഈ ഈ ഡയഗണൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പം ഈ ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എച്ച് കോസ് തീറ്റ ആണ്. അപ്പൊ ഈ പോയിന്റ് വെച്ച് ഇഫ് യു ടേക്ക് മൊമെന്റ്സ് എം ജി ഇൻറ്റു എച്ച് കോസ്, സോറി പറഞ്ഞ തെറ്റിപ്പോയി, ഇത് എച്ച് സൈൻ തീറ്റ ആണ്. അപ്പോ ദിസ് ഇസ് എച്ച് സൈൻ തീറ്റ ആൻഡ് ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് മൊമെന്റ്. സോ എം ജി ഇൻറ്റു ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എം ജി താഴേക്ക് ആക്ട് ചെയ്യുന്നു, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എച്ച് സൈൻ തീറ്റ, അതൊരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. എം ജി ഇൻറ്റു എച്ച് സൈൻ തീറ്റ, അതാണ് ക്ലോക്ക് വൈസ് മൊമെന്റ് ഈ വണ്ടിയെ ബാലൻസ് ചെയ്യാൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലേക്കും പോയിട്ട് വീണ്ടും മറ്റേക്ക് മടങ്ങി വരാം. When the vehicle is moving forward, the wheel may be rotating with omega speed. വീൽ കറങ്ങുന്ന സ്പീഡ് ഞാൻ ഒമേഗ എന്ന് എടുക്കുന്നു. പക്ഷേ അത് വണ്ടി ചരിഞ്ഞാണല്ലോ പോകുന്നത്, അപ്പം ഒമേഗ വെക്റ്റർ ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ഉണ്ടാകും, കാരണം വണ്ടി ചരിഞ്ഞാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒമേഗ വെക്റ്റർ ഈ പിങ്ക് ലൈനിലൂടെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് മൊമെന്റ് എടുക്കാൻ വേണ്ടി ഞാൻ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേന്നുള്ളൂ. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മറ്റേത് അലോങ് ദി ലൈൻ വരുന്നതുകൊണ്ട് മറ്റേ കമ്പോണന്റ് അത് ക്യാൻസൽ ആയിപ്പോ, അതുകൊണ്ടാണ് മറ്റേ കമ്പോണന്റ്. അപ്പോൾ ഇത് ഒമേഗ കോസ് തീറ്റ, ഒമേഗയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഒമേഗ കോസ് തീറ്റ. ഇനി നമുക്കറിയാം ഇഫ് ദി വെഹിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് വി വെലോസിറ്റി ആൻഡ് ഇഫ് ദി വീൽ ഈസ് ഹാവിംഗ് റേഡിയസ് ആർ ഡബ്ല്യൂ, ഇത് ആർ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ വീലിന്റെ റേഡിയസ് ആണ്, ഒമേഗ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ വീൽ സ്പീഡും ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഡബ്ല്യൂ ഇൻറ്റു ആർ ഡബ്ല്യൂ എന്ന് എഴുതാം. അപ്പോൾ ഒമേഗ ഡബ്ല്യൂ ക്യാൻ ബി റിട്ടൺ സിംപ്ലി വി ബൈ ആർ ഡബ്ല്യൂ, വേർ വി ഈസ് ദി വെഹിക്കിൾ വെലോസിറ്റി, വണ്ടിയുടെ സ്പീഡ് ബൈ വണ്ടിയുടെ ടയറിന്റെ റേഡിയസ് ചെയ്താൽ വീലിന്റെ സ്പീഡ് കിട്ടും. പക്ഷേ എഞ്ചിൻ വീലിനേക്കാൾ വലിയ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്, എഞ്ചിൻ കറങ്ങുന്ന ഗിയർ റേഷ്യോ ടൈംസ് വീൽ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. കാരണം ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ടു വീലിനെ സംബന്ധിച്ചോളം ഗിയർ ബോക്സ് റേഷ്യയും ഉണ്ടാകും, സ്പ്രോക്കറ്റുകൾ തമ്മിലുള്ള റേഷ്യയും ഉണ്ടാകും, അല്ല ബെൽറ്റ് ഡ്രൈവ് ബി എം ഡബ്ല്യു പോലുള്ള വണ്ടികളുടെ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ബെൽറ്റ് ഡ്രൈവിന്റെ ഒരു റേഷ്യോ ഉണ്ടാകും. എല്ലാ രണ്ടിനും കൂടെ പ്രോഡക്റ്റ് ആണ് ഈ ഓവറോൾ ഗിയർ റേഷ്യോ. അത് ഗിയർ ബോക്സിൽ ഇപ്പം ഗിയർ റേഷ്യോ ഫോറും ഈ സ്പ്രോക്കറ്റ് റിഡക്ഷൻ മൂന്നും ആണെങ്കിൽ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ആയിരിക്കും ഓരോ ഗിയർ റേഷ്യോ. അതായത് എഞ്ചിൻ കറങ്ങുന്നതിന്റെ പന്ത്രണ്ടിലൊന്ന് സ്പീഡിലായിരിക്കും വീല് കാണും, അല്ലെങ്കിൽ വീല് കറങ്ങുന്നതിന്റെ ട്വൽവ് ടൈം സ്പീഡിലായിരിക്കും എഞ്ചിൻ കാണും. അതാണ് ഈ എൻ ജി. ഓക്കെ, ഇനി നമുക്ക് ഏത് ഒമേഗയിലും, അത് എഞ്ചിന്റെ ഒമേഗയിലും ശരി വീലിന്റെ ഒമേഗയിലും ശരി, രണ്ടും വളവ് തിരിയുമ്പം എഞ്ചിനും വീലും ചരിയുകയാണ്. അതുകൊണ്ട് എഫക്റ്റീവ് ഒമേഗ എന്ന് പറഞ്ഞ ഈ ഒമേഗകളുടെ കോസ് തീറ്റ ആയിരിക്കും. അത് ഒമേഗ ഡബ്ല്യു ആയാലും ശരി ഒമേഗ ഇ ആയാലും ശരി, ഇതിന്റെ കോസ് തീറ്റ ആയിരിക്കും. നൗ ആദ്യം ഞാൻ വീലിന്റെ കൈറോസ്കോപ്പിക് കപ്പിൾ കാണാം. ഒരു വീലിന്റെ കൈറോസ്കോപ്പിക് കപ്പിൾ കാണുമ്പോൾ ഐ ഇൻറ്റു ഒമേഗ ഓഫ് വീൽ കോസ് തീറ്റ ഇൻറ്റു ഒമേഗ പി ആയിരിക്കും. ഒമേഗ ഓഫ് വീൽ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ഒമേഗ പി ആയിരിക്കും. ഐ എന്ന് പറയുന്നത് മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ, വീൽ ആണ് അടുത്ത ഇക്വേഷനിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ആക്ച്വലി ഈ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്, ഒമേഗ വീലിന് പകരം വി ബൈ ആർ ഡബ്ല്യൂ ഇടാം. അതുപോലെ തന്നെ ഒമേഗ പിക്ക് പകരം, ഒമേഗ പി എന്ന് പറയുന്നത് വണ്ടിയുടെ പൊസിഷൻ വെലോസിറ്റിയാണ്, അത് വണ്ടി വി വെലോസിറ്റിയിൽ ആ റേഡിയസ് ഉള്ള ടേൺ ആണ് പോകുന്നത്. വീലുകളും ടയർ വീലുകളും എഞ്ചിനും പ്രിസൈസ് ചെയ്യുന്ന വെലോസിറ്റി കിട്ടും ഒമേഗ പി. അപ്പൊ ഒമേഗ പി വി ബൈ ക്യാപിറ്റൽ ആണ്. അപ്പോ ഈ ഒമേഗ പിക്ക് പകരം വി ബൈ ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒമേഗ, ഇത് ഒമേഗ വിയിലാണ്, ഒമേഗ വിയിലിന് പകരം വി ബൈ ഡബ്ല്യൂ, വി ബൈ സോറി വി ബൈ ആർ ഡബ്ല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഐ എന്ന് പറയുന്നത് എഞ്ചിനും വീലും ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആക്ച്വലി ഇവിടെ ഞാൻ എഞ്ചിനും വീലും ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണ്, രണ്ടുപേരുടെയും മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യകളുടെ സം ആയിരിക്കും. വീലെന്ന് പറയുമ്പോൾ ഒരു വീലിന്റെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഡബ്ല്യൂ, ഐ ഡബ്ല്യൂ ആണെങ്കിൽ രണ്ട് വീലിന് ഒരേ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ ടു ഐ ഡബ്ല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് വീലിന്റെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യയും ബാക്ക് വീലിന്റെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യയും കൂടെ ആഡ് ചെയ്യുന്നത് വേണം ഇവിടെ എഴുതാൻ. കേട്ടോ, ഇപ്പൊ എൻഫീൽഡ് ഒക്കെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, എൻഫീൽഡ് ക്ലാസിക് ഉൾപ്പെടെ എല്ലാത്തിലും ഫ്രണ്ട് വീലിന്റെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കില്ല റിയർ വീലിലെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പൊ പുതിയ ജനറേഷൻ എല്ലാ ബൈക്കുകളിലും ഫ്രണ്ട് വീലിന്റെ റിയർ വീലിന്റെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ ഡിഫറൻറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് വീലിന്റെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ റിയർ വീലിന്റെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ സം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വെറുതെ ടൂവിന്റെ ആണെങ്കിൽ ഒരു വീലിന്റെ എടുത്ത് കളയാം. ഓക്കെ, ഞാനത് ജനറൽ ആയിട്ട് എഴുതിയിരിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, ടു ഐ ഡബ്ല്യൂ പ്ലസ് ഓർ മൈനസ് ഗിയർ റേഷ്യോ ഇൻറ്റു എഞ്ചിൻ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ. മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ എഞ്ചിൻ ആൻഡ് ഇറ്റ്സ് റൊട്ടേറ്റിംഗ് പാർട്സ്, എഞ്ചിൻ ഫ്ലൈ വീൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളുടെ കൂടെ റൊട്ടേറ്റിംഗ് പാർട്സിന്റെ മാസ് മോമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഐ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഗിയർ റേഷ്യോ വരാൻ കാരണം ഞാൻ പുറത്തെടുത്തത് ഒമേഗ ഡബ്ല്യൂ,
പക്ഷെ ഇതിന്റെ കൂടെ വരേണ്ടത് ഒമേഗ എഞ്ചിൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ ഞാനൊരു ഗിയർ റേഷ്യോ ടേമും കൂടെ എടുക്കുന്നേ ഉള്ളൂ. സോ വി ബൈ ആർ ഡബ്ല്യു ഇൻറ്റു വി ബൈ ആർ ഡബ്ല്യു എന്ന് പറയുന്നത് ആക്ച്വലി ഒമേഗയ്ക്ക് പകരം എടുത്തിരിക്കുന്നതാണ്, ഒമേഗ വീലിന് പകരമാണ് വി ബൈ ആർ ഡബ്ല്യു. പക്ഷെ എഞ്ചിന്റെ കൂടെ വരുമ്പോൾ അത് വി ബൈ ആർ ഡബ്ല്യു ഇൻറ്റു ജി വരും. അതിൽ വി ബൈ ആർ ഡബ്ല്യു കോമൺ ആയിട്ട് പുറത്തെടുത്തുകൊണ്ട് അവർ ഇക്വേഷൻ ബിക്കംസ് ലൈക്ക്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇതിനകത്ത് സിംപ്ലിഫൈ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ, ഈ രണ്ട് ബിയും കൂടെ ചേർത്തിട്ട് വി സ്ക്വയർ ആയി ആർ ആർ ഡബ്ല്യു. സോ വി സ്ക്വയർ ബൈ ആർ ആർ ഡബ്ല്യു ഇൻറ്റു ടു ആർ ഡബ്ല്യു പ്ലസ് ഓർ മൈനസ് ജി ഐ ഇൻറ്റു കോസ് തീറ്റ എന്നാണ് നമുക്ക് കിട്ടുന്ന ഗൈറോസ്കോപ്പിക് കപ്പിൾ. അത് എങ്ങനെ എങ്ങോട്ടായിരിക്കും എന്നാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഇവിടെ ആക്ച്വലി നമുക്കറിയാം വണ്ടി മുന്നോട്ട് പോകുമ്പോൾ, അപ്പോ മുന്നോട്ട് പോകുമ്പോൾ കറങ്ങുന്ന ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോ ഇതാണ് അതിന്റെ ആക്റ്റീവ് സോറി സ്പിൻ വെക്ടർ എന്ന് വിചാരിക്കുക. വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടയർ മുന്നോട്ട് കറക്കുമ്പോൾ ഈ സ്ക്രൂ ലെഫ്റ്റിലേക്കല്ലേ പോകുള്ളൂ, ആ ലെഫ്റ്റിലേക്കാണ് ഈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. അതിന്നിട്ട് വണ്ടി റൈറ്റിലേക്കാണല്ലോ വളവ് തിരിഞ്ഞത്. അപ്പം റൈറ്റിലേക്ക് വളവ് തിരിയുമ്പോൾ നിങ്ങൾക്കറിയാം ആ വെക്ടർ കുറച്ച് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രൂവിനെ കുറച്ച് ക്ലോക്ക് വൈസ് ആയിട്ട് കറക്കിയിട്ട് കറക്കി ടയർ നിക്കലിനാണ് ടയറാണ് വീലെന്ന് ഈ സ്ക്രൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് കറക്കിയാൽ നമുക്ക് കാണാം അത് മുകളിലേക്ക് കയറിപ്പോകും. ആദ്യത്തെ എക്സ് ടു എക്സ് പ്രൈം എന്ന് പറയുന്നത് ആക്റ്റീവ് ഗൈറോയും അതിന്റെ ഓപ്പോസിറ്റ് റിയാക്റ്റീവ് ഗൈറോ. റിയാക്റ്റീവ് ഗൈറോയ്ക്ക് നമ്മുടെ വണ്ടിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ റിയാക്റ്റീവ് ഗൈറോ ഇതാ ഇങ്ങനെയാണ് വരുന്നത്, അതായത് വണ്ടിയുടെ ബാക്കിലേക്ക്, വണ്ടിയുടെ ബാക്കിലേക്കാണ്. വണ്ടിയുടെ ബാക്കിലേക്ക് പോകണമെങ്കിൽ ഇതാണ് അതിൽ എൻ്റെ അപ്പത്തിന്റെ ഉപയോഗിക്കുന്ന സ്ക്രൂ. ഇത് നിങ്ങൾക്കറിയാം വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് കറക്കിയാലേ ഈ റിയാക്റ്റീവ് ഗിയറാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഡയറക്ഷൻ തന്നെയാണ് ഇത് താഴോട്ടുള്ള ഈ ഡയറക്ഷൻ ഞാൻ ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രീൻ ആരോ മാർക്ക് താഴോട്ടാകുമ്പോൾ അപ്പൊ നമ്മൾ എങ്ങോട്ട് കറക്കണം, ഫ്രണ്ടിൽ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ്, അതായത് വണ്ടി വെളിയിലേക്ക് ടിൽട്ട് ആകും. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലത്തോട് തിരിയുന്ന വണ്ടിയാണ്, ഇടത്തോട്ട് ടിൽട്ട് ആണ്. അപ്പൊ വണ്ടി ഇടത്തോട്ട് ടിൽട്ട് ആയാണ് പോകാൻ ശ്രമിക്കുന്നത്, അതിനെതിരെയാണ് നമ്മൾ വലത്തോട് ചരിച്ച് വണ്ടി ഓടിക്കുന്നത്. ഇതേ എഫക്റ്റ് തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാസിന്റെ വെലോസിറ്റി സ്ക്വയർ ബൈ ആർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റേഡിയസ് ഓഫ് ടേൺ തന്നെയാണ് വളവിന്റെ റേഡിയസ്. വി എന്ന് പറയുന്ന വണ്ടിയുടെ സ്പീഡ്, എം എന്ന് പറഞ്ഞ മാസ് ഓഫ് റൈഡർ പ്ലസ് ദി വെഹിക്കിൾ. അങ്ങനെയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഒരു കപ്പിൾ ഉണ്ടാകും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തായാലും റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിപ്പോ തറയിൽ നിന്ന് എച്ച് കോസ് തീറ്റ മുകളിലല്ലേ, അപ്പൊ അതിനൊരു മൊമെന്റ് ഉണ്ടാവും ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എച്ച് കോസ് തീറ്റ ആണ്. അപ്പൊ എഫ് സി ഇൻറ്റു എച്ച് കോസ് തീറ്റ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ് ആണ്, അതും വണ്ടിയെ പുറകെ വെളിയിലേക്ക് ചരിക്കുക തന്നെയാണ്. അതായത് ചുരുക്കി പറഞ്ഞ റിയാക്റ്റീവ് ഗൈറോ കപ്പിളും സെൻട്രിഫ്യൂഗൽ കപ്പിളും വണ്ടിയെ പുറത്തേക്ക് ചരിക്കുകയാണ്, വെളിയിലേക്ക്, കർവിന്റെ വെളിയിലേക്ക് ചരിക്കുകയാണ്. ആ കപ്പിളാണ് ഞാൻ എഴുതിയിരിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഇൻറ്റു എച്ച് കോസ് തീറ്റ. ഫോഴ്സിന് പേരെ നമുക്കറിയാം എം വി സ്ക്വയർ ബൈ ആർ ഡ ഇൻറ്റു എച്ച് കോസ് തീറ്റ. അപ്പൊ ഇവിടെ നമുക്കറിയാം വണ്ടി സ്റ്റേബിൾ ആയിട്ട് പോകണമെങ്കിൽ ഈ ഗൈറോസ്കോപ്പിക് കപ്പിളും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന കപ്പിളും വണ്ടിയെ കർവിന് പുറത്തേക്ക് മറിച്ച് തള്ളിയിടാൻ നോക്കും. അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനെ ചരിച്ച് വെയിറ്റിന്റെ ഒരു കപ്പിൾ ഉണ്ടാക്കി. അങ്ങനെ വെയിറ്റിന്റെ കപ്പിളായ എം ജി എച്ച് സൈൻ തീറ്റയും ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കപ്പിളിന്റെയും സമ്മും ബാലൻസ്ഡ് ആയാൽ സിസ്റ്റം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം, വണ്ടി മറയാതെ പോകും. പക്ഷെ അവിടെ ഒരു പ്രധാന പ്രശ്നവും കൂടെ ഉണ്ട്. ഇങ്ങനെ ചരിയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെളിയിലേക്കാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു റിയാക്ഷൻ വരും. ടയറ് തറയെ തൊട്ടിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റിയാക്ഷൻ വരും. ആ റിയാക്ഷൻ കൊടുക്കുന്ന ആരാ? റോഡും ടയറും തമ്മിലുള്ള ഫ്രിക്ഷൻ. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വണ്ടി വെളിയിലേക്ക് എന്ന് തെറിച്ചു, അത് സ്കിഡ് ചെയ്ത് പോകുന്ന അർത്ഥം, വണ്ടി പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പൊ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ റോഡ് സ്ലിപ്പറിയാകരുത്. എത്ര സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുന്നുവോ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അറയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഗൈറോസ്കോപ്പിക് കപ്പിൾ മറ്റുമൊക്കെ ബാലൻസ്ഡ് ആയാൽ പോലും വണ്ടി സ്റ്റേബിൾ ആയിട്ട് പോകും. അല്ലെങ്കിൽ ടയർ ഇവിടെ നിന്ന് സ്കിഡ് ചെയ്ത് തെറച്ച് പുറത്തേക്ക് പോവുകയും നിങ്ങൾ ഉൾപ്പെടെ അത് തെറച്ച് വീഴുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അങ്ങനത്തെ മണ്ണോ വെള്ളമോ ഉള്ളിടത്ത് സ്പീഡ് കുറച്ച് വേണം വളവ് തിരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ എഴുതാം, സി ഒ ഈക്വൽ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ പ്ലസ് സെൻട്രിഫ്യൂഗൽ കപ്പിൾ എന്ന് നമുക്ക് എഴുതാം. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ അതിന്റെ സംബന്ധം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത് ബി സ്ക്വയർ ബൈ ആർ ഡബ്ല്യു ഇൻറ്റു ടു ഐ ഡബ്ല്യു പ്ലസ് ഓർ മൈനസ് ജി ഐ ഇ ഇൻറ്റു കോസ് തീറ്റ ആണായിരുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമുള്ളതാണ് കപ്പിൾ എം വി സ്ക്വയർ ബൈ ആർ ഡബ്ല്യു എച്ച് കോസ് തീറ്റ. ഇതിന്റെ സം ഇവർ രണ്ടുപേരും കൂടെയാണ് വണ്ടിയെ ഓട്ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓട്ടേണിംഗ് കപ്പിൾ നമ്മളെ മറിച്ചിടാൻ നോക്കുന്ന ഇമ്മ രണ്ടുപേരും കൂടെ അതിനെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ജരിച്ചു ഓടിക്കുന്നത്. എം ജി എച്ച് സൈൻ തീറ്റ്. യു ഗോട്ട് ഇറ്റ്? അപ്പോ ഇതിൽ നിന്ന് നമുക്ക്
ഈ തീറ്റ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ എന്ന് പറയുന്ന ഇതിൽ നിന്ന് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇതിനെ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന കോസ് തീറ്റ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുന്ന സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അത് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ എം ജി എച്ച് എന്നിട്ട് ആദ്യം നമുക്ക് വേണമെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിളോ ഹീൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു വളവ് ഒരു വണ്ടിയിൽ ഇത്ര സ്പീഡിൽ തിരിയുമ്പോൾ എത്ര ചരിയണം എന്നുള്ള ആംഗിളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോടായിട്ട് ചോദിക്കാണ്, അപ്പൊ ഈ വണ്ടി ഓടിക്കുന്നവരെല്ലാം ഈ വലിയ കോംപ്ലക്സ് ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് ഈ തീറ്റ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ വളവ് തിരിയുമ്പോൾ ചരിക്കുന്നത്? അങ്ങനെ ചരിക്കാൻ പറ്റുമോ? എല്ലാവരും അറിയാവുന്നുള്ളവരാണെങ്കിൽ പോലും കാൽക്കുലേറ്റ് ചെയ്ത് ഇൻസ്റ്റന്റൈനിയസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് വളവ് ചരിക്കാൻ പറ്റുമോ? ഇമ്പോസിബിൾ അല്ലേ. അപ്പോ എങ്ങനെയായിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സാക്ട് ആംഗിളിൽ ആ ആംഗിൾ തെറ്റിയാൽ നമുക്ക് നമ്മൾ സ്റ്റേബിൾ ആയിരിക്കില്ല, നമ്മൾ അപ്പുറത്ത് കിടക്കും. ഓക്കെ, അപ്പോ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഇക്വേഷൻ ഒന്നും അറിയാതെ ഈ കറക്റ്റ് ആംഗിൾ ഓഫ് ഹീലിൽ വളവ് തിരിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. അതിന് നമ്മുടെ ബ്രെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ ബ്രെയിനും നമ്മുടെ ചെവിക്കുള്ളിലുള്ള ബാലൻസിങ് മെക്കാനിസവും ഒരുമിച്ച് വർക്ക് ചെയ്ത് കോർഡിനേറ്റ് ചെയ്താണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വളവ് തിരിയുമ്പോൾ ആക്ച്വലി നമ്മുടെ ബോഡി ആസ് എ ഹോൾ ചരിയുകയാണല്ലോ. നമ്മുടെ ബോഡിയുടെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ചരിയുമ്പോൾ ഈ ഇയേഴ്സിലുള്ള ഈ ബാലൻസിങ് സെൻസസ് നമ്മൾ ചരിഞ്ഞൊന്ന് നമ്മുടെ എക്സാക്ട് ആംഗിൾ ഓഫ് ടിൽറ്റ് മനസ്സിലാക്കുകയും നമ്മുടെ ബോഡി എപ്പോഴും ഏത് ആംഗിളിലായാലും നമ്മുടെ ബോഡിയുടെ പ്രത്യേകത ബ്രെയിൻ എന്ത് ചെയ്യും? മിനിമം ബോഡി ഫോഴ്സ് വരത്തക്ക വിധത്തിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ നമ്മുടെ ബോഡി ശ്രമിക്കും. അപ്പൊ ബോഡി ശ്രമിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് ഏത് ചരിവിലാണോ നമ്മുടെ ബോഡിയിൽ മിനിമം ഫോഴ്സ് വരുന്നത് ആ ഫോഴ്സിലേക്ക് നമ്മുടെ ബോഡി എത്തിക്കാൻ ശ്രമിക്കും. കാരണം ഇവിടെ നമ്മുടെ ബോഡിയിലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും എല്ലാം കൂടെ ആക്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ പുറത്ത് നമ്മൾ അള്ളി പിടിച്ചിരുന്നാണല്ലോ പോകുന്നത്. അപ്പൊ വണ്ടിക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എല്ലാം നമ്മൾക്കും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എല്ലാം വണ്ടിക്കും കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ മിനിമം ഫോഴ്സ് വരത്തക്ക വിധത്തിൽ നമ്മുടെ ബോഡി നാച്ചുറലി ഏതോ ഒരു ആംഗിളിലേക്ക് എത്തിക്കും. ആ ആംഗിളിൽ മിനിമം ഫോഴ്സും മിനിമം മൊമെന്റും നമ്മുടെ ബോഡിയിൽ വരും, എല്ലാം ബാലൻസ്ഡ് ആകുന്ന ആ കണ്ടീഷൻ ആയിരിക്കും. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സാക്ട് ആംഗിൾ ഓഫ് ഹീൽ തന്നെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നമ്മൾ എക്സാക്ട് ആംഗിളിൽ ചരിച്ച് വണ്ടി ഓടിക്കും. ഇത് നിങ്ങൾക്ക് വേറെ സ്ഥലത്തും കാണാം. നിങ്ങൾ വെറുതെ റോഡിൽ കൂടെ ഓടിയാലും മതി, ഓടുന്ന സമയത്ത് നിങ്ങൾ വളവ് തിരിയുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യും. നിങ്ങൾ വണ്ടിയുടെ പുറത്തൊന്നും ഇരിക്കണമെന്നില്ല, സൈക്കിളോ ബൈക്കിന്റെ പുറത്തൊന്നും ഇരിക്കണമെന്നില്ല. നിങ്ങൾ ചുമ്മാ ഓടിയാൽ മതി. നിങ്ങൾ പെട്ടെന്ന് ഒരു കർവ് എടുക്കുമ്പോൾ നിങ്ങളെന്നല്ല എന്ത്, അതൊരു ജീവി ഓടിയാലും പട്ടിയാലും പൂച്ചയാലും കാക്കയാലും എന്തായാലും വളവ് തിരിയുമ്പോൾ നിങ്ങൾക്കാണ് അത് ചെയ്യുന്നത്. ചെയ്യാൻ കാരണം അതിന്റെ ബ്രെയിൻ സ്വയം ആ ബോഡിയെ ടിൽറ്റ് ചെയ്ത് ഈ എം ജി എച്ച് സൈൻ തീറ്റ കൊടുത്ത് അതിന്റെ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉള്ളത് അവിടെ ഗൈറോസ്കോപ്പ് ഒന്നും ഇല്ല, നമ്മുടെ ബോഡിയിൽ കറങ്ങുന്നതാണെന്നില്ല, ഗൈറോസ്കോപ്പ് ഒന്നും ഇല്ല. പക്ഷേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റും നമ്മുടെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന മൊമെന്റും വളവ് തിരിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്വയം ബാലൻസ് ചെയ്ത് തരും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സ്റ്റെബിലിറ്റി ഓഫ് ടു വീലേഴ്സ്. ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം ഞാൻ പറയാനുണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു വെഹിക്കിൾ പഠിച്ചായിരുന്നു. ആ പഠിച്ചു വരുന്ന സമയത്ത് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓഫ് എഞ്ചിൻ അന്നത്തെ സ്ലൈഡിൽ എഴുതിയിരുന്നതിലൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അവിടെ 4 IE ωE ωP എന്നായിരുന്നു ടൈപ്പ് ചെയ്തത്, അത് തെറ്റാണ്. അവിടെ 4 ഇല്ല, അത് ഞാൻ തൊട്ട് മുന്നേ ഉള്ള സ്ലൈഡിൽ നിന്ന് വീലിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതേപോലെ കോപ്പി ചെയ്തിട്ട് വീലിന്റെ ഇ ഡബ്ല്യു മാറ്റി ജസ്റ്റ് ഇ ആക്കിയതുകൊണ്ട് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ആക്ച്വലി വീലായിരുന്നപ്പോൾ 4 ഉണ്ടായിരുന്നു, പക്ഷെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ എഞ്ചിന്റെ മാസ് പോയിന്റ് ഓഫ് ഇനേർഷ്യയാണ് ഐ, എഞ്ചിൻ കറങ്ങുന്ന സ്പീഡാണ് ഒമേഗായി, എഞ്ചിന്റെ വെഹിക്കിളിന്റെ സോറി പ്രിസിഷൻ വെലോസിറ്റിയാണ് ഒമേഗ പി. അതുകൊണ്ട് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂ ടു എഞ്ചിന് IE ωE ωP ഉള്ളൂ. ഗൈറോസ്കോപ്പിക് കപ്പിൾ സെഷൻ 2 ഈ പോർഷൻ വരുന്നത്. അപ്പൊ ഇതുകൂടെ പഠിക്കുന്നവർ ഒന്ന് നോക്കിയാൽ നന്നായി. സോ ദാറ്റ്സ് ഓൾ, താങ്ക് യു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വെൻ വി കൺസിഡർ എ ടു വീലർ, ടു വീലർ വെൻ ടേക്സ് എ ടേൺ, യു നോ you have to tilt the vehicle to the inner side of the car to make it stable. നമുക്ക് സ്റ്റേബിൾ ആയിട്ട് വളവ് തിരിയണമെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ തിരിയുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ വണ്ടി ടിൽറ്റ് ചെയ്യും. അപ്പൊ ടിൽറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? നമ്മുടെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളും സെന്റിഫ്യൂഗൽ കപ്പിളും വണ്ടിയെ ഓവർ ടേൺ ചെയ്യാൻ, അതായത് കർവിന്റെ പുറത്തേക്ക് മറിക്കാൻ ശ്രമിക്കുന്നു. ആ മറിക്കാൻ ശ്രമിക്കുന്ന ഫോഴ്സ് സോറി മൊമെന്റുകളെ ബാലൻസ് ചെയ്യാനുള്ള വെയിറ്റിന്റെ ഒരു മൊമെന്റ് ഉണ്ടാക്കാൻ. കാരണം ചരിഞ്ഞു കഴിയുമ്പോൾ വെയിറ്റ് ഇതാ ഇങ്ങനെ കുറച്ച് ദൂരെയായി മാറും, സി ജിയിൽ നിന്ന് മാറി. അതായത് ഈ ലൈനിലൂടെ അല്ല, ടയറിലൂടെ അല്ല ആക്ട് ചെയ്യുന്നത്, കുറച്ച് റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഒരു എച്ച് സൈൻ തീറ്റ ദൂരെ ആയിരിക്കും ആ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഒരു എം ജി എച്ച് സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഒരു ക്ലോക്ക് വൈസ് കപ്പിൾ ഉണ്ടാവും. ഈ കപ്പിൾ എക്സാക്ട്ലി ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക്
കിട്ടുന്ന ആ ആംഗിൾ ആണ് എക്സാക്ട്ലി മൊമെന്റുകൾ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വണ്ടി ഡിസൈൻ ചെയ്യുമ്പോഴായാലും ശരി, ഒരു കർവി പോകുമ്പോൾ എത്ര വരെ ചരിയേണ്ടി വരും എന്നുള്ളതും ഒക്കെ നമുക്ക് റൈഡിന് മുന്നേ തീരുമാനിക്കാം. അത് സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന ആൾ തീരുമാനിക്കാറില്ല. നിങ്ങൾക്കറിയാം യൂഷ്വൽ റേസുകൾ ബൈക്ക് റേസുകളിലും അങ്ങനത്തെ ചാമ്പ്യൻഷിപ്പുകളിലും ഒക്കെ ഈ ബൈക്ക് ഡിസൈൻ ചെയ്യുമ്പോഴും ഓരോ റൈഡറിന്റെയും എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു സാധാരണക്കാരന് വണ്ടി ഓടിക്കുമ്പോൾ തീറ്റ ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്താൽ മൊത്തമുള്ളൂ. അപ്പൊ ഒരു പർട്ടിക്കുലർ ആംഗിൾ കൂടി ഒരു ചരിഞ്ഞാലേ അതിന്റെ നമ്മുടെ ഇപ്പൊ ചില ചില വണ്ടികളുടെ സൈലൻസോ ചില വണ്ടികളുടെ ഫുട്പെടലോ ഒക്കെ തറയിൽ തട്ടിയേക്കാം. അപ്പൊ ഈ ഇതൊക്കെ തട്ടാതിരിക്കാൻ വണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മള് ഒരു കർവിൽ തിരിയാവുന്ന മാക്സിമം ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ ഈ റൈസ് റൈസുകൾക്ക് യൂസ് ചെയ്യുന്ന ബൈക്കുകൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പൊ അതിന്റെ ഡിസൈനിന് എത്ര ആംഗിളിൽ പോകണം, നിങ്ങൾക്കറിയാം ആളുകളുടെ കാൽ മുട്ട് ജസ്റ്റ് തറയിൽ തട്ടുന്നതിന് അത്ര വരെ വണ്ടി വളരെ തിരിച്ചിട്ടായിരിക്കും റേസുകളിലും ചാമ്പ്യൻഷിപ്പുകളിലും ഒക്കെ ബൈക്ക് ഓടിക്കുന്നത്. അപ്പം അവിടെ ഈ തീറ്റ കാൽക്കുലേഷൻ നമ്മൾ മാനുവലായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എത്രമാത്രം വണ്ടി ട്വിൽറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ കമ്പോണൻസ് ഒക്കെ ഏത് രീതിയിൽ തിരിക്കാം, അപ്പം ഇന്ന വളവിൽ അത് ഒരു ഓരോ പർട്ടിക്കുലർ ഇതുണ്ടല്ലോ സർക്യൂട്ടുകൾ ഉണ്ടല്ലോ, ആ സർക്യൂട്ടുകളിലെ ഓരോ വളവിലും മാക്സിമം ഈ ബൈക്കുകാരന് എത്ര സ്പീഡിൽ പോകാം. കാരണം മാക്സിമം എത്ര സ്പീഡ് കൂട്ടാൻ പറ്റും അത്രയും നല്ലത്, അതിനനുസരിച്ച് വണ്ടി ഡിസൈൻ ചെയ്യണം. അപ്പൊ അത്രയും കൂടുതൽ ചരിക്കേണ്ടി വരും. അപ്പൊ ടയർ ഡിസൈനിൽ ഉൾപ്പെടെ ടയറിന്റെ സൈഡ് ത്രെഡ് ഡിസൈനിലും അതിന്റെ ഫുട് പെഡൽ ഡിസൈനിൽ ഉൾപ്പെടെ ഈ റൈഡിംഗ് പൊസിഷൻ ഉൾപ്പെടെ തീരുമാനിക്കുന്നത് ഈ എത്ര ആംഗിൾ ഓഫ് ഹീൽ വേണമെന്നുള്ളതിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പൊ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഈ പോർഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ സാർ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അത്രയ്ക്ക് ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ ഇതേയൊക്കെ സാധനങ്ങൾ തന്നെയാണ്, ഇതിൽ പ്രത്യേകിച്ച് ഇതേ സെയിം തിങ് ന്യൂമറിക്കലി ചോദിക്കും. ഇതേ ഇതിലൊക്കെയുള്ള വാല്യൂസ് എല്ലാം ഇപ്പം ടൂ വീലർ സ്റ്റെബിലിറ്റി ആയാലും ശരി, അതിന് മുന്നേ നമ്മൾ കണ്ട വൈബ്രേഷനിലായാലും ശരി, എല്ലാത്തിലും അതിന്റെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ദർ മേ ബി. പിന്നെ